സിനിമാ കളിക്കളത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുടെ റെഡ് കാർഡുമായി ഹിഗ്ഗുറ്റ പേര് വിവാദം കൊഴുക്കുന്നു. സിനിമയുടെ പേര് മാറ്റണമെന്ന ഫിലിം ചേംബറിന്റെ നിർദ്ദേശം സംവിധായകനും അണിയറ പ്രവർത്തകരും തള്ളി. നിർമ്മാതാക്കളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം സംവിധായകൻ ഹേമന്ത് അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തി. തന്റെ വാദം നിയമപരമായി നിലനിൽക്കില്ലെങ്കിലും എഴുത്തുകാരന്റെ നിലനിൽപ്പിന്റെ വിഷയമാണ് എന്നായിരുന്നു എൻ എസ് മാധവന്റെ പ്രതികരണം. സുരാജ് വെഞ്ഞാർമൂട് നായകനാകുന്ന ഹിഗ്ഗുറ്റ ഡിസംബർ 22 തിയേറ്ററിൽ റിലീസ് ചെയ്യാനിരിക്കെയാണ് വിവാദങ്ങൾ സിനിമയുടെ ഭാഗമാകുന്നത്. തന്റെ കഥയുമായി സാമ്യമുണ്ടെന്ന് കാട്ടിയുള്ള എഴുത്തുകാരൻ എൻ എസ് മാധവന്റെ കത്തിലാണ് ഫിലിം ചേംബർ സിനിമയുടെ പേര് വിലക്കിയത്. എന്നാൽ വിലക്കിനെ സംബന്ധിച്ച് സംഘടനയുടെ ഭാഗത്തുനിന്ന് ആരും തങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും പേര് മാറ്റാനാകില്ലെന്നുമാണ് സംവിധായകൻ പറയുന്നത്. എൻ എസ് മാധവനെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് എൻ എസ് മാധവൻ സാറിന്റെ കഥയായിട്ടോ കഥാപാത്രങ്ങളായിട്ടോ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ജീവിച്ചിരിക്കുന്ന ഒരാളുടെ പേര് ഉപയോഗിച്ചു എന്നുള്ള രീതിയിലായതുകൊണ്ട് നമ്മൾ ഈ സിനിമയിലേക്കും പ്രതീകമായിട്ട് ആ പേരിലേക്കും വരുന്നത്. എഴുത്തുകാരൻ ആവശ്യപ്പെട്ടാൽ തിരക്കഥ വായിക്കാൻ നൽകാനും സംവിധായകൻ ഒരുക്കമാണ്. എന്നാൽ തനിക്ക് ഈ പേരിൽ സിനിമ ചെയ്യാനുള്ള അവസരമാണ് നഷ്ടപ്പെടുന്നതെന്നും അതിൻ്റെ ദുഃഖമാണ് പങ്കുവെച്ചതെന്നും എൻ എസ് മാധവൻ പറഞ്ഞു. എൻ്റെ കഥ ഇനി എൻ്റെ കഥയുടെ മുകളിലുള്ള എൻ്റെ അവകാശം നഷ്ടപ്പെട്ടു. ഈ സങ്കടം എൻ്റെ കഥയായ ഹിഗ്ഗുറ്റ സിനിമ പിടിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇത് വല്ലാത്തൊരു തിരിച്ചടിയായി. ഫിലിം ചേംബറുമായി തുടർ ചർച്ചകൾ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ. ചർച്ചയിൽ ഫിലിം ചേംബറിനെ നിജസ്ഥിതി അറിയിക്കാനാകുമെന്നും സംവിധായകൻ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.